ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് നമ്മൾ ഇന്നലെ റമദാൻ 3 ഇട്ടിട്ടുള്ള വീഡിയോൻ്റെ ഈവനിങ്ങിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സ്നാക്സിൻ്റെയും അതുപോലെ ബട്ടർ ചിക്കൻ ബട്ടൂരി എല്ലാത്തിൻ്റെയും റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്നലെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഫ്രീസ് ചെയ്തിട്ടുള്ള കായയുടെയാണ്. അപ്പോൾ അതിൻ്റെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മ ചിക്കൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കനാണിത്. പിന്നെ ഞാൻ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ ഫില്ലിങ് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ടിതാ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീസ് വേണം. ചിക്കൻ ചീസി ഡോണറ്റ്സ് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീസ് വേണം. അപ്പോൾ അത് ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് കുറച്ച് ആവശ്യമില്ല, ഒരുപാടൊന്നും വേണ്ട. ഞാൻ കുറച്ചളവിൽ മാത്രമേ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് ഇത്രയും ഞാൻ എടുത്തിട്ടില്ലു. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിന് ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ തന്നെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് പരത്തിയെടുക്കുകയാണ്. ഈ ഒരു ഡോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മൈദമാവും അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും 3-4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും അതുപോലെ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മണിക്കൂർ ആകുമ്പോഴത്തേനെ തന്നെ നല്ലോണം ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതായി നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ് വെച്ച് കൊടുക്കുക. മൊസറല്ല ചീസാണ്. എന്നിട്ട് അതിന് മേലെ ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ആക്കേണ്ടത്. അതായത് നമ്മൾ അതിനുള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ് പുറത്തേക്ക് വരരുത്. കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതേപോലെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ് പുറത്തേക്ക് വരാത്ത വിധത്തിൽ വേണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ഞാനിത് റെഡിയാക്കിയിനി. അപ്പോൾ നമ്മൾ ഓരോന്നും ഫസ്റ്റിലേ വെച്ചതെല്ലാം ഡബിളായിട്ട് വന്നിനി. ഈസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ എല്ലാം നമ്മളൊരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ വീണ്ടും ഡബിളായി കിട്ടും. ഇനിയിപ്പോൾ ഇതാ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയില് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഉൾവശം അങ്ങനെ നല്ലോണം വെന്ത് കിട്ടിയില്ല. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഫ്രൈ ആയി കിട്ടിയിനി. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ നല്ല ബോള് പോലെ കിട്ടും. ശരിക്കും ഇതിൻ്റെ ചീസി ഡോണറ്റ്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ഡോണറ്റ്സിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിൻ്റെ ആ ഒരു പുറത്തുള്ള ആ ഒരു മാവിനുണ്ടാവുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ടൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നില്ലെന്ന്. അങ്ങനെ ഇതെല്ലാം ഞാനിതേപോലെ ഫ്രൈ ചെയ്തെടുത്തിനി. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിന് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനിതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നില്ലെന്ന് കാണിച്ചു തരാം. നല്ല ബന്ന് പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഒട്ടും വേവാത്ത പോലെയൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാനും പറ്റും. കൂടുതൽ ടൈമൊന്നും നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഉള്ളിലെ ഫില്ലിങ്ങും ചീസും എല്ലാം കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ സ്നാക്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബട്ടർ ചിക്കൻ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിന്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിനി. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കൈവച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കുകയാണ്. ഈ ഒരു ബട്ടർ ചിക്കനിൽ നമ്മൾ ബോൺലെസ് ചിക്കൻ എടുക്കുന്നതിൻ്റെ കാട്ടിലും കൂടുതൽ ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിത് ഫ്രൈ ചെയ്യുന്നില്ലല്ലോ, വേവിച്ചിട്ട് എടുക്കുന്നതല്ലേ.
ഇതിലേക്ക് ഞാൻ ഒരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിനി. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. 2-3 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ കായയടൻ്റെ തണുപ്പൊക്കെ പോയിന്, എന്നിട്ട് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കായയുടെ ഇതേപോലെ തന്നെയാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കൽ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതും കൂടി റെഡിയാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത് ഉമ്മ കായയുടെ വീണ്ടും ഉരുട്ടി ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലായിടത്തും കായയുടെയാണോ എന്ന് പറയലെന്ന് അറിയില്ല. നമ്മളടുത്ത് കായയുടെ എന്നാ പറയുക, ചിലയിടത്ത് ഉന്നക്കായ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ബട്ടൂരി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാനിതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ എടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് കട്ടിക്ക് തന്നെ റോൾ ചെയ്തെടുക്കും. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കലാണ്. ഇതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെയും നമുക്ക് റെഡിയാക്കാം. ഇങ്ങനെയാണെങ്കിലും നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ പരത്തിയെടുക്കുകയാണ്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിനെ, ബട്ടറും അതുപോലെ എല്ലാം കൂടി നല്ലോണം മെൽറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്ക് ഈ ഒരു ബട്ടർ ചിക്കനിലേക്ക് മസാല ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിനെ. അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ കായടിയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പം അത് കോരി മാറ്റാണ്. അങ്ങനെ ബട്ടൂര് പരത്തുന്നതിൻ്റെ ഇടയിൽ ഇത് ചുടാൻ വേണ്ടിയിട്ടുള്ള പാനും കൂടി വെച്ച് കൊടുത്തിനി. അതിൻ്റെ ഇടയിൽ ഞാനിത് നമ്മളെ ബട്ടർ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിനി. എന്നിട്ട് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കണം, നല്ല ഗോൾഡൻ കളറാവണം. അപ്പോൾ അതിന് വെച്ച് കൊടുത്തിനി. അപ്പോൾ ഉള്ളിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതേപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും പിന്നെ തക്കാളിയും കൂടി, 3 തക്കാളിയും കൂടി എടുത്തിനി. എന്നിട്ട് അത് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചിടാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ബട്ടൂരിയും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ ജോലിയും തീരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ എല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളിയും ഉള്ളിയും എല്ലാത്തിൻ്റെയും ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിന്. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ചൂട് പോയതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ബട്ടൂരി ആ ഒരു അടുപ്പിൽ ഫ്ലെയിം കുറച്ച് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് മറ്റേ അടുപ്പിലേക്ക് തന്നെ മാറ്റിന് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ബട്ടർ ചിക്കനിലേക്ക് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചളവിൽ മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഈ ഒരളവിലാണ് ഞാൻ ഈ ഒരു കാഷ്യൂ നട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ബദാമും വേണമെങ്കിൽ എടുക്കാട്ടെ ഇതിൻ്റെ കൂടെ, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോഴത്തേനും ഇതാ നമ്മളുടെ മസാലേൻ്റെ ചൂടൊക്കെ പോയി. ഞാൻ മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിന്, എന്നിട്ട് നമ്മളുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മസാലയും നല്ലോണം ഒന്ന് ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കനും മസാലയൊക്കെ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഇതാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സാധാരണ പാക്കറ്റ് പാലാണ്, അപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതേക്ക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിനി. മൊത്തത്തിൽ ഒരു പാക്കറ്റ് ബട്ടറാണ് എടുത്തിനി, 100 ഗ്രാമിൻ്റെ ബട്ടറാന്ന് തോന്നുന്നു, അതാണ് എടുത്തിനി. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്തിന്. ഗരം മസാലയൊന്നും അധികം ചേർക്കരുത്, കാരണം ഈ ഒരു ബട്ടർ ചിക്കൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോവും. അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞ് നല്ലോണം ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഇതാണ് നമ്മളെ ബട്ടർ ചിക്കൻ റെഡിയായി. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഞാൻ ഇനിയിപ്പോൾ ഇതാ ഞാൻ കൗണ്ടർ ടോപ്പും എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാണ്. നമ്മൾ മൈദമാവൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയല്ലോ, അതുകൊണ്ട് അതിനവിടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാണ്. കറിയും അതൊക്കെ റെഡിയായി, സ്നാക്സും എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കുന്ന ടൈമായിനി. അപ്പോഴത്തേനും എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനുള്ള സമയം അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടി ടേബിൾ മേലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്നാക്സും കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട്, അതിന് പപ്പായയും അതുപോലെ ആപ്പിളും. പിന്നെ ഇന്ന് നമുക്ക് മുന്തിരി ജ്യൂസാണ്, അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിന്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു.
അപ്പോൾ ഇതിന് മുമ്പിലുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിന് ഇന്നലെ അപ്ലോഡ് ചെയ്തതാണ് അതിൻ്റെ പാർട്ട് വണ്ണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് കേട്ടത്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.